നമ്മൾ നേരെ ഒരു കിഡ് കാജ് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. എങ്ങോട്ടാണ് നോക്കി ഗൈസ്? എങ്ങോട്ടാണ് അങ്ങനെ കൊറേ കാലത്തിന് ശേഷം ലുലു ഒക്കെ ഓപ്പൺ ആക്കി. ലുലു ഒന്നും ഓപ്പൺ ആക്കി ഞങ്ങൾ ഇന്ന് ലുലുലേക്ക് ഒന്ന് പോവാണ് ഗൈസ്. എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതുപോലെ തന്നെ എനിക്ക് ഷൂസ് എടുക്കണം ഗൈസ്, എനിക്ക് ഷൂസ് എടുക്കണം. പിന്നെ എനിക്ക് ഐപാഡ് പ്രോ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനത്തെ ഒരുപാട് 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 കാര്യങ്ങൾ സെറ്റാക്കുന്നുണ്ട്. അവിടെ എന്താ പറയാ, ആപ്പിൾ സ്റ്റോർ ഉണ്ട്. സോ അവിടുത്തെ ഐപാഡ് പ്രോ ഉണ്ടോ നോക്കണം, 2020 മോഡൽ. അതുപോലെ തന്നെ കുറച്ച് ഡ്രസ് എടുക്കണം, നമുക്ക് ഡ്രസ് എടുത്ത്. അങ്ങനത്തെ ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ട്. സോ നേരെ ലുലു മാളിലേക്ക് പോവാം. തുറക്കേക്കില്ലേ ഞങ്ങളെ? ഓപ്പൺ ആണെന്നാണ് കേട്ടത്. ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് ഗൈസ്. സാംസങ്ങിന്റെ വാച്ച് ഒന്ന് മാറ്റിയാലോ എന്നൊരു ആലോചന ഉണ്ട്. ആപ്പിൾ വാച്ച് വേണമെന്നൊരു സംശയം ഉണ്ട്. എന്നാലും ഡ്യൂഡി കമന്റ് ചെയ്യുക ഗൈസ്. അല്ല ഡ്യൂഡി പറയും വേണ്ട. എനിക്ക് വാച്ച് വാങ്ങണം നല്ല ആഗ്രഹമുണ്ട്. വാച്ച് അറിയുമ്പോ എനിക്ക് മറ്റേ വാച്ചിൽ ഞങ്ങളെ മെക്കാനിക്കൽ ആയിട്ട് വരുന്ന കുറേ സൂചി കുറേ സംഭവങ്ങൾ അടങ്ങി കളിക്കുന്ന സംഭവങ്ങളൊക്കെ വാച്ച് അത് എടുക്കണം എന്നാണ് ആഗ്രഹം. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇനി പുതിയ വരില്ല, പുതിയ വാച്ച് ഉണ്ടോ നോക്ക് ഗൈസ്. ഓക്കെ ഒരുപാട് ഒരുപാട് കാലമായി അവിടെ പോയി ഇങ്ങനെ വളച്ച്. ഓപ്പൺ ആണോ കുഞ്ഞുമോളെ? ആയിരിക്കാം ചാൻസ് കുറവാണല്ലോ. എട്ടിന്റെ പണി കിട്ടി, വേറെ ഒന്നല്ല. നമ്മളെ ലുലു മാള് ക്ലോസ്ഡ് ആണ് ഗൈസ്. ഓ മൈ ഗോഡ്, കുഞ്ഞു ഇനിയിപ്പൊ എന്താ? ഇനി വേറെ മാളിൽ പോണോ? നമ്മള് സെന്റർ സ്ക്വയറിൽ കുറച്ച് സാധനങ്ങൾ എന്തായാലും വാങ്ങാം. നമ്മള് സെന്റർ സ്ക്വയറിൽ പോയി നോക്കാം. ഓക്കെ, അവിടെ പോയ ലുലുവിന്റെ അത്ര പേരില്ലെങ്കിലും നമുക്ക് എന്തായാലും സെന്റർ സ്ക്വയറിലൊക്കെ പോകെ. ലുലു മാൾ ടാറ്റാ നോക്കണ ഗൈസ്. നമ്മുടെ ലുലു മാൾ അവിടെ കിടക്കുന്നു. ഞങ്ങൾ താക്കണ ഇതിന്റെ ഫ്രണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അവിടുത്തെ ഗേറ്റും ക്ലോസ്ഡ് ആണ്, അപ്പുറത്തെ ഗേറ്റും ക്ലോസ്ഡ് ആണ് ഗൈസ്. ഏകദേശം 1. സംതിംഗ് കിലോമീറ്റർ ഉള്ളു. എന്തായാലും അവിടെ ഓപ്പൺ ആണോ നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മളിത് അങ്ങനെ അടുത്ത മാളിലേക്ക് വന്നു. ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ സെന്റർ സ്ക്വയർ പോണോ? ഓക്കെ, ഒരാളവിടെ, ഒരാളവിടെ, ഒരാളവിടെ. അങ്ങോട്ടേക്ക്, അങ്ങോട്ടേക്ക്. ഇന്റെ അടുത്ത് നിന്ന് എടുത്തിട്ടോ. ഞാനും വെച്ച് ഇവിടെ ജോലി അവിടെ എത്തിയോ? ഇത് ഇങ്ങോട്ടാണ് പോണേ? നമ്മ മോളിലോട്ട് പോണേ? എല്ലും പിടിച്ചാ മതി. ഇത് നമ്മള് എന്ന സ്ഥല എത്തിയോ? ഓക്കെ, വെൽക്കം ടു ദി സെന്റർ സ്ക്വയർ. നമ്മളിവിടെ ഇവിടെ ആരുമില്ല ഗൈസ്. ആൾക്കാർ പച്ച കുറവാണ് ഗൈസ്. സീന്. ഞാനൊരു ഷൂസ് വാങ്ങണമെന്നുണ്ടല്ലോ ഞങ്ങള്. ഏതെങ്കിലും നല്ല ബ്രാൻഡ് നൈക്കോ, അങ്ങനെ ഏതെങ്കിലും നല്ല ബ്രാൻഡിന്റെ ഷൂ വാങ്ങണമെന്നുണ്ട്. നമ്മൾ നോക്കാം. ഇവിടെ ആരുമില്ല ഗൈസ്. നമ്മള് നൈക്കിന്റെതും അതുപോലെ അഡിഡാസിന്റെ അവിടെയും കയറും. അവിടെ ഷൂട്ട് ചെയ്ത് അവിടെ കുറച്ച് പ്രൈവറ്റ് സംഭവം. ഞാൻ വിചാരിച്ച സംഭവമില്ല ഗൈസ്. ഒരു ഗാംഭീരമുള്ള സംഭവം. 8000 എത്ര പേരൊക്കെ, ഒരു 10K ഉള്ളിൽ തന്നെ ഉള്ള നല്ലൊരു അടിപൊളി സംഭവം. ഓൺലൈൻ നോക്കുമ്പോൾ കാണും, പക്ഷെ ഓൺലൈൻ നമ്മൾ ഷൂ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് സൈസ് ചിലപ്പോൾ ഇട്ട് നോക്കിയിട്ട് വേണം എപ്പോഴും ഷൂ എടുക്കണം ഗൈസ്. ഡ്രസ്സിന് വരില്ല ഒന്നും കൂടി ഒന്ന് കറങ്ങി വെക്കാം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഡ്യൂഡിക്ക് ഇമ്മക്കും ഡ്രസ് എടുക്കാൻ. ഇമ്മക്ക് ഡ്രസ് എടുക്കാം. എനിക്ക് വേറെ ഷോപ്പ് ഇല്ല. എനിക്ക് ഇനി ഇവിടെ നിന്ന് വേണം എടുത്തിട്ടോ ഞാളെ. ഇനി വേറെ ഷോപ്പ് ഇല്ല. എന്റെ വാച്ചിന് ഷോപ്പ് ഇതുവരെ കണ്ടില്ല. ഇമ്മ ചിതാക്കണ ഇവിടെ ഡ്രസ് നോക്കണ്ടോ? ഇമ്മ അല്ല, പുതിയ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഗൈസ്. ഞാൻ ഇതാക്കണ ഡ്യൂഡി ഇതാക്കണ. ഹേ വാട്സ്ആപ്പ് ഗൈസ്, ഞാൻ ഇതാക്കണ അവഞ്ചേഴ്സിന്റെ സംഭവമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഡ്യൂഡി ഇമ്മയും കൂടി ഇങ്ങനെ ഡ്രസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കട്ട പോസ്റ്റ് ആണ്. ഞാൻ എനിക്ക് ഷൂവും വാച്ചും ഗൈസ്. ലുലു ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടിയായിരുന്നു, പക്ഷെ ഇവിടെ എവിടെയാണ് ഷോപ്പ് ഒന്നും അറിയില്ല ഗൈസ്. നമ്മളെ ബാബു കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നെ നോക്കി ഉണ്ടല്ലേ. ഇതൊക്കെ ബാബു അയച്ചുന്ന ഫോട്ടോസ് ആണ്. ഇവൻ അയച്ചെന്നപ്പോ നല്ല രസമുണ്ട്, പക്ഷെ ഇതൊന്നും റിയൽ ലൈഫിൽ കണ്ടിട്ട് വേണം ഗൈസ്. എന്നാ മാത്രമേ റെഡിയാവുള്ളൂ. എന്നിട്ട് നോക്കട്ടെ ഗൈസ്. അപ്പൊ ഉമ്മക്കുള്ളതാട്ടോ, ഇത് മൊത്തം ഉമ്മക്കുള്ളതാണ്. ഉമ്മ എത്ര ജോലി എടുത്തു? മൂന്ന് ജോഡി. അമ്മച്ചേട്ടൻ വേറെ സ്ഥലത്ത് കാണാണ് വാങ്ങുന്നത്. ഞാൻ ഓൾറെഡി ഒക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. നമ്മളെ ഡ്യൂഡി താക്കണ വേറെ ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുഞ്ഞു ഗണ്ണൊക്കെ നോക്കണ്. ഏത് കണ്ടാ ഞങ്ങളെ?
ഏതാ വേണോ ഏതെങ്കിലും നമുക്ക് ഏറ്റവും വലിയ കണ്ണെടുക്കും ഞാൻ അങ്ങനത്തെ കണ്ണെടുത്തോ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഗണ്ണൊക്കെ വാങ്ങണം എന്നുണ്ട് ഓക്കെ ഇവിടെ കുറെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഡ്യൂഡിക്ക് ഫയർ ചെയ്ത് കളിക്കാൻ നമുക്ക് ഗോപ്രയ്ക്ക് മുകളിൽ വെച്ചിട്ട് പൊളിക്ക് പക്ഷേ ഏത് ഗണ്ണാ വാങ്ങാന്നറിയില്ല ഇവിടെ കുറെ സംഭവം ഉണ്ട് ഇത് നമ്മൾ നോക്കി വെക്കണ്ട വാങ്ങണം റിമോട്ടില് അടിപൊളിയായി സംഭവം ഇത് കാണുമ്പോ ഇത് കാണുമ്പോൾ പോലെയൊക്കെ നമ്മളെന്ത് കുട്ടികളെ കാര്യം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേസ് എന്തൊക്കെ ഇത് വാങ്ങാനോളെ നമ്മളെ റിമോട്ടുകാരെടുത്ത് നോക്കി ആ റെഡ് റെഡ് കളർ റിമോട്ടുകാർ ഭയങ്കര അല്ല ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ സൈസാണ് സാധനം എന്തായാലും എടുത്തിന് ഡ്യൂഡി അത് കണ്ടിട്ടാണ് കേസ് കയറിയത് പക്ഷെ പോവാൻ കണ്ടത് അതെ അതെ എന്തായാലും സ്നോന്റെ എനിക്കൊന്നും അറിയില്ല കേട്ടോ നല്ലൊരു നല്ല രസം ഇന്നെക്കാട്ടിലും വെളുപ്പ് ഇത് വേണ്ട കേസ് കേസ് നോക്കിയ മറക്കി മറക്കി ഏതാണ് അടിപൊളി അടിപൊളി പക്ഷെ കുഴപ്പമില്ല നല്ല രസമുണ്ട് അത് അത് കഴിക്കാണ്ട് ഒരുപാട് ഓക്കെ ഓക്കെ ഇതിപ്പോ ഞാനും ഡ്യൂഡി ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഞാൻ വീട്ടിൽ വീട്ടിലെത്തിട്ട് ജസ്റ്റ് കാണിച്ചാൽ എന്തൊക്കെയാണ് വാങ്ങിയത് നോക്കാം നമ്മള് കളിക്കണതൊക്കെയാണ് പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഇതെന്താ വെച്ചാൽ ഇതൊരു ഫെറാറിന്റെ ഒരു കാറാണ് ഇത് നമ്മൾ തന്നെ ഈ ഫെറാറി കാർ ഉണ്ടാക്കണം നമ്മൾ തന്നെ സ്ക്രൂ ചെയ്ത് ഈ ഫെറാറി കാർ ഉണ്ടാക്കണം കറക്റ്റ് എല്ലാ പാർട്സും കറക്റ്റ് ആയി സോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കണം സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അടിപൊളിയാവും അതിന്റെ എഞ്ചിനും ടയേഴ്സും ബോഡീസും ഡോറും ഒക്കെ സെറ്റ് ആവും അല്ലേ കുഞ്ഞു മതി മതി അത് ഇങ്ങനെ വെച്ചു ഞങ്ങളെ മതി മതി സ്റ്റാൻഡ് ഏതാ സൈക്കോ എനിക്ക് വേണം എനിക്ക് എ ബി സി ഡി പഠിക്കാൻ ഡ്യൂഡിക്ക് ഗിഫ്റ്റ് ഒക്കെ തരാന്ന് അല്ല ഡ്യൂഡി കൊളടിച്ചല്ലോ അത്രയും വേണ്ടി ഗിഫ്റ്റ് ഒക്കെ ഞാനൊരു ബൈക്ക് മേടിക്കാൻ പോകുന്നുണ്ടൊക്കെ ഞാൻ തീരുമാനിച്ചില്ല ആ നോക്കിക്കോ ഏതാണ് കെ ടി എമ്മിന്റെ വരെ എം ടി കെ എഴുതി എന്നാലും കുഴപ്പമില്ല ബൈക്ക് 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 തന്നെയാണ് നമുക്ക് എത്രയും ചോദിച്ചോ ഞാൻ എന്നിട്ട് വാങ്ങാം ഓക്കെ ലൈസൻസ് വേണ്ടല്ലോ തോട്ടിക്കാനല്ലേ ലൈസൻസ് ഫ്രീ ആയിട്ടുള്ള ബൈക്കുകളാണ് നല്ല അടിപൊളി അടിപൊളി ബൈക്കുകളുണ്ടല്ലേ ഏതാ സാർ ആർ വൺ ഫൈവിന്റെ മോഡലൊക്കെ ബൈക്കുണ്ട് ആർ വൺ ഫൈവ് ഡ്യൂഡി അവിടുത്തെ ബൈക്ക് വേണം എന്ന് പറഞ്ഞില്ലേ ബൈക്ക് അവര് ചോദിക്കും എത്ര ഏജിലാണ് അപ്പൊ ഡ്യൂഡിയാണ് ഡ്യൂഡിക്ക് അപ്പൊ ഡ്യൂഡിക്ക് ആ ബൈക്ക് പറ്റൂലേ ഡ്യൂഡിക്ക് കുറച്ചുകൂടി വലിയ ഒരു 4 വർഷം മുമ്പാണെങ്കിൽ ഡ്യൂഡിക്ക് ആ ബൈക്ക് പറ്റുന്നത് പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ് മാസ്ക് വെച്ച് ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞ ചടങ്ങാട്ടോ എനിക്ക് എന്തൊക്കെയാന്ന് ഗൈസ് ഈ മാസ്ക് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കല്ലേ സത്യം പറഞ്ഞാൽ മാസ്ക് ഇല്ലാത്തൊരു മാസ്ക് ഇല്ലാത്തൊരു ഡേസ് വരട്ടെ കേസ് ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കാണ് ഇത് എന്തൊക്കെയാവുന്ന കേസ് ഡ്യൂഡി ഇതാക്കണ അവിടുന്ന് ഡ്യൂഡി ഇമ്മയും കൂടി പുതിയ ഷോപ്പ് കയറിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങാണ് ഞാൻ എനിക്കൊരു ഷൂ വാങ്ങാനാണ് വന്ന കേസ് എന്റെ ഷൂ ഇതുവരെ കിട്ടിയില്ല ഞാൻ എനിക്കൊരു ഷൂവും എനിക്കൊരു എന്താ പറയുക ഒരു വാച്ച് വാങ്ങാൻ വന്നതാണ് പക്ഷേ ബാക്കി എല്ലാവരും എല്ലാം വാങ്ങി ഞാൻ മാത്രം ഒന്നും വാങ്ങിയില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നോക്കിയ ഷൂസിനൊക്കെ ഏകദേശം ഒരു ഇത് അവിടെ അധികം കളക്ഷൻസ് ഇല്ല ചെറിയൊരു മോളായതുകൊണ്ട് അധികം കളക്ഷൻസ് ഇല്ല നമുക്ക് ലുലു തുറന്നിട്ട് പോവാം ലുലുൽ എന്തോ സീനായിട്ട് അടിച്ചിട്ടേക്കാം ഡ്യൂഡി എപ്പോഴും നമുക്ക് സാനിറ്റൈസ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ട് താങ്ക് യു ഡ്യൂഡി താങ്ക് യു സഞ്ചരിക്കുന്ന സാനിറ്റൈസർ ഈ നമ്മൾ മൊത്തം നോക്കിയ ഇതാണ് ഇത് എവിടെ ആയിരുന്നു സ്ഥലം സെൻട്രൽ സ്ക്വയർ അല്ല ഓ ഫോബ്രമാളാണ് കണ്ടില്ലേ ആരില്ല ഗൈസ് ഇതാണ് അവിടുത്തെ അവസ്ഥ അതുകൊണ്ട് നമുക്ക് സിമ്പിളായി ദിസ് ഇസ് നോട്ട് വർക്കിംഗ് എന്നാ ഇത് പെട്ടെന്ന് വർക്ക് ചെയ്താലോ ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് വർക്ക് ചെയ്താലോ ഗൈസപ്പോഴേക്കണ ലിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഡ്യൂഡിക്ക് വീട്ടിലെത്താൻ വേണ്ടി ഇങ്ങനെ ആണായി ആരില്ല കയറി ധൈര്യം കയറി പിന്നെ ഞാൻ അവിടെ നിൽക്കട്ടോ എന്നാ പോട്ടെ നല്ല ഒരു ഹോട്ടൽ കണ്ടാ നിർത്തിക്കാം ഞങ്ങൾ അങ്ങനെ വീട്ടിലേ പോവാണ് പോകണ്ട മെല്ലെ പോയിക്കോട്ട് പോയി
നമുക്ക് നേരെ പോവാട്ട് വളച്ചു വരാം. അപ്പൊ സിഗ്നൽ ആയിക്കോളൂ. പ്ലാൻ മാറ്റിലേക്ക് ഇതിപ്പോ നമ്മള് വീട്ടിലെത്തിയൊക്കെ ആക്കണ. വീട്ടിന്റെ ഗേറ്റ് മേലാണ് ഇമ്മ ഗേറ്റ് തുറക്കാണ്. ഞാനും ഡ്യൂഡി ഇനി എന്തൊക്കെ വാങ്ങാനുണ്ടോ അതൊക്കെ വാങ്ങിയല്ലേ. നാലര മണിക്കൂർ ഷോപ്പിംഗ് കഴിച്ച് എന്റെ പൊന്നു. എന്തൊക്കെയോ അണ്ടിപ്പരിപ്പൊക്കെ 2-3 kg വാങ്ങിയിട്ട് കഴിച്ചു. ഒക്കെ കഴിക്കണം, കുറച്ച് ബോഡി ഉഷാറാവാൻ വേണ്ടി ഇമ്മ വാങ്ങിയതാണ്. ചോക്ലേറ്റ്സ്, അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട് അല്ലേ. ഓക്കെ, ഞങ്ങളെ കോഴിക്കോട് ഭാഷ അണ്ടിപ്പരിപ്പ് എന്നാ കേട്ടോ പറയാ. ഇംഗ്ലീഷിൽ കാഷ്യൂനട്ട് എങ്ങനെ കാഷ്യൂനട്ട് എന്നൊക്കെ പറയല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഉള്ളതെത്തിക്കണം. ഓക്കെ ഡ്യൂഡി, അപ്പൊ നമ്മളെ സാധനങ്ങളെ കൊണ്ട് എടുത്ത് വെക്കാണെങ്കിൽ ഒരുപാട് ബാഗ് ഗൈസ്. ഓക്കെ, കൊറേ ഞങ്ങൾ ലുലു പോയിട്ട് എന്താ പറയാ, ഹൈപ്പർ മാർക്കറ്റ് കയറിട്ട് എല്ലാ സാധനം അവിടെ ഉള്ള നമുക്ക് ആവശ്യം എല്ലാ സാധനം ഒറ്റ ദിവസം ഒരു ദിവസം. കാരണം നമുക്ക് പുറത്ത് പോയി വാങ്ങാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ ഒറ്റ ദിവസം ഇന്നങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷെ എന്താണ് ഓരോ ഷോപ്പ് ഓരോ ഷോപ്പ്, ഇതൊരു മാളിലാകുമ്പോ അവിടുത്തെ ഒക്കെ ഉണ്ട്. മാളിലാകുമ്പോ അവിടെ തന്നെ ഇതിപ്പോ ഞങ്ങള് എന്താ പറയാ, ഇങ്ങനത്തെ സാധനം വാങ്ങാൻ വേറെ ഷോപ്പിൽ, അങ്ങനെ ഓരോരോ ഷോപ്പിൽ കയറാണ്. പിന്നെ സെന്റർ സ്ക്വയർ ഇതിന്റെ വീഡിയോ വരും ഗൈസ്. ഇതൊരു സെറ്റപ്പ് വീഡിയോ ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഇത് മൊത്തം വാങ്ങിയതാട്ടെ, ഈ സാധനങ്ങൾ മൊത്തം വാങ്ങിയതാണ്. പിന്നെ ഡ്യൂഡിന് ഞങ്ങൾ കുറച്ച് ദിവസത്തെ വാങ്ങിയതാണ്. എനിവേ, സീ യു, ബൈ, ടാറ്റോ ടാറ്റോ. വരുന്നുണ്ട്, ഓ ഒക്കെ എടുത്തുവാ. എന്റെ മെയിൻ പരിപാടി പറഞ്ഞ ഒക്കെ എടുത്തുകൊണ്ട് പറ്റുമോ? ഓക്കെ, ആർജില്ല ഗൈസ്, ഇപ്പൊ ക്യാമറ ഓഫ്. ബൈ. പിന്നെ എന്റെ വാച്ചും എല്ലാ സാധനങ്ങളും ഒന്നും വാങ്ങില്ല കേട്ടോ. അത് നമുക്ക് പിന്നെ ദിവസം നമുക്ക് എന്റെ സ്വന്തം ബ്രാൻഡിൽ വാച്ച് എടുക്കാം. യാ.